ഇങ്ങനെ ഇത്രയും ഒക്കെ കാര്യങ്ങളാണ് ഒരു രക്ഷിതാവ് എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ കുട്ടികളോട്. ഒരു രക്ഷിതാവ് എന്നുള്ള രീതിയിൽ നമ്മുടെ നമ്മുടെ കുട്ടികളോട് പെരുമാറേണ്ട കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് പ്രധാനപ്പെട്ട വേറെ കാര്യം വെച്ചാൽ നമ്മുടെ അധ്യാപകർ, അധ്യാപകരും രക്ഷിതാക്കളാണ് സാധാരണ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ്. അപ്പൊ അധ്യാപകരെ കുറിച്ച് വീടുകളിൽ നിന്ന് പറയുന്ന ചില അഭിപ്രായം അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഓ ആമാഷ, ഓ നമുക്കറിയാം അയാളുടെ കാര്യം നമുക്കറിയാം, ഇങ്ങനെ പറയുന്ന ഒരു രീതിയിലേക്ക് പോകുമ്പോൾ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ആമാഷോട്, പ്രത്യേകിച്ച് നാട്ടുകാരിലാകണം, ഞാനും തന്നെ നാട്ടിൽ സ്കൂളിൽ വർക്ക് ചെയ്യാം, നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ. അപ്പോ നമ്മുടെ അധ്യാപകരെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് സ്കൂളിൽ വന്ന് രക്ഷിതാക്കൾ ക്ലാസ്സിൽ വന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഏത് രക്ഷിതാവിന് ഏത് സമയത്തും വരാം, ഏറ്റവും കൂടുതൽ ജനാധിപത്യമുള്ള ഒരു സ്ഥലമാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ ആണെങ്കിൽ അവർ വെല്ലലടിക്കും, അവിടെ ഇരുത്തും കുറച്ച് നേരം, എന്നിട്ട് പറയുന്ന സമയത്തൊക്കെ വിടും. നമ്മുടെ സ്കൂളിലാണെങ്കിൽ വീട്ടിൽ വിരുന്ന് വരുന്ന വരെ നേരം രക്ഷിതാവ് കണ്ട അപ്പാടിന്റെ ടീച്ചർ പുറത്തു വന്നിട്ട് വർത്തമാനം പറയാം, ആ ഒരു സൗകര്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അവരുമായിട്ട് സൗഹാർദ്ദപരമായി കാര്യങ്ങൾ സംസാരിക്കും, ഒരിക്കലും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ കുട്ടിയുടെ മുമ്പിൽ വെച്ച് അഭിപ്രായങ്ങൾ പറയാതിരിക്കുക. അത് കുട്ടിക്ക് അധ്യാപകനോടുള്ള ഒരു ബഹുമാനവും, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അധ്യാപകനാണ് എല്ലാം അറിയുന്നതാണെന്നാണ് അവരെ വിചാരം. അങ്ങനെയാണ് എല്ലാവർക്കും, ചിലപ്പോൾ അധ്യാപകർക്ക് തെറ്റുപറ്റിയപ്പോലും കുട്ടി പറയില്ല മാഷ് പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് പറയും, കാരണം മാഷ് എന്ന് പറയുന്നത് മുഴുവൻ അറിയുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് കുട്ടികളെല്ലാവരും കണക്കാക്കുന്നത്, നമ്മളും അങ്ങനെ കണക്കാക്കിയത് പണ്ട് കാലത്ത്. പക്ഷെ അങ്ങനെയൊന്നല്ല, ഇന്ന് നമ്മൾ തിരിച്ചറിയാം. ഇപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മാഷ് പിന്നെ മരുന്നിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മാഷക്കാൾ അറിയുന്ന നാട്ടിലെ വൈദ്യരുണ്ടെങ്കിൽ വൈദ്യരെ കുട്ടി കൊണ്ടുവരും, വൈദ്യരായിട്ട് ചിലപ്പോൾ മരുന്നിനെ കുറിച്ചും നാട്ടുവൈദ്യത്തെ കുറിച്ചും പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഓരോ മേഖലയിലും പ്രാഗൽഭ്യമുള്ളവരാണ് അതിനെക്കുറിച്ച് കൂടുതലറിയാം. അധ്യാപകനും രക്ഷിതാക്കളൊക്കെ എന്താ ചെയ്യേണ്ടത്, കുട്ടിയെ പഠിക്കാൻ പഠിപ്പിക്കല്ല, ബൈ ഹാർട്ട് പഠിപ്പിക്കലല്ല. ചൈനീസ് ഒരു പഴമൊഴി ഉണ്ടെന്ന്, നമ്മൾ ഒരു കുട്ടിക്ക് മീൻ കൊടുത്താൽ അവൻ എന്ത് ചെയ്യും, മീൻ പൊരിച്ചിട്ടോ കരിച്ചിട്ടോ മുടി ചമച്ചിട്ടോ ഒക്കെ തിന്നും, ദിവസം കൊണ്ടു കൊടുത്താൽ അവൻ കഴിക്കും. കൊണ്ടു കൊടുത്തിട്ടെങ്കിലും പറ നിങ്ങൾ പറഞ്ഞോ ചുണായ, കൊണ്ടു കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക, അവനന്ന് മീൻ കഴിക്കില്ല. എന്നാൽ ഒരു കുട്ടിയെ മീൻ പിടിക്കാൻ പഠിപ്പിച്ചാലും അവനെന്ത് ചെയ്യും, അവനെപ്പോഴാണ് മീൻ വേണ്ടത് എന്ന് തോന്നുമ്പോൾ അവനെന്ത് ചെയ്യും, മീൻ പിടിക്കും. അപ്പോൾ മീൻ പിടിക്കാനാണ് പഠിപ്പിക്കേണ്ടത്, മീൻ പിടിച്ച് കൊടുത്തിട്ടല്ല. അതുപോലെ നമ്മളിങ്ങനെ പഠിപ്പിക്കലല്ല, പഠിക്കാൻ പഠിപ്പിക്കണം. എങ്ങനെയാണ് പഠിക്കേണ്ടത്, അവൻ എങ്ങനെയാണ് അവന് നല്ല ശീലങ്ങൾ ഉണ്ടാക്കേണ്ടത്, അങ്ങനെ നല്ല ശീലങ്ങൾ ഉണ്ടാക്കാൻ ചിലപ്പോൾ നമ്മളിലേക്കും ശീലങ്ങളിലേക്കും മാറ്റും. രാവിലെ ഉറങ്ങിയെണീക്കണം, കുട്ടിയെ രാവിലെ തുള്ളി ഉറങ്ങിയെണീപ്പിച്ച് നമ്മ കിടന്നുറങ്ങിയെങ്കിൽ കുഞ്ഞി എണീക്കുക, കുഞ്ഞ് രാവിലെ 6 മണിക്ക് എണീക്കണമെങ്കിൽ 5:30 നമ്മൾ എണീക്കണം. നിനക്കല്ലേ പരീക്ഷ, നീ പോയി പഠിച്ചാൽ പോരെ എന്ന് പറഞ്ഞാലൊന്നും കുട്ടികൾ പഠിക്കില്ല. കുട്ടിക്ക് കാരണം നമ്മളെപ്പോലെ അത്ര വലിയ രീതിയിലൊന്നും കുട്ടികൾ ചിന്തിക്കില്ല, അവരുടെ മനസ്സും അവരുടെ ലോകവും വളരെ ചെറുതാണ്. അപ്പോ അവർക്ക് വേണ്ടി നമ്മുടെ ശീലങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തും, കുട്ടികളോട് വളരെ സ്നേഹപൂർവ്വം പെരുമാറുക, അംഗീകാരം നേടുക. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറേയൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടി കഴിയും. ഈ ഞാൻ പറഞ്ഞതുപോലെ അതുപോലെ നമ്മുടെ ആളുകളോടൊക്കെ പെരുമാറുക. എന്തിനാണ് വിദ്യാഭ്യാസം? എന്തുകൊണ്ടാണ് ചിലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കുള്ള ചേർക്കാൻ വേണ്ടി പറയുന്ന കാര്യം, നമുക്കോ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പറ്റിയില്ല അല്ലേ, നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഏറ്റവും നല്ല ജോലിയും കിട്ടുക. നമ്മൾ നമ്മുടെ കുട്ടികൾ വളരുമ്പോൾ തന്നെ അവരെ ഡോക്ടറോ എൻജിനീയറോ പണമുണ്ടാക്കുന്ന ആളുകളാക്കി മാറ്റുക എന്നുള്ളത് അത് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം എല്ലാ രാജ്യത്തും അങ്ങനെയൊന്നല്ല, കാരണം നമ്മുടെ രാജ്യത്ത് തൊഴിലുണ്ടായാൽ മാത്രമേ ഉണ്ടാവും, നമുക്ക് വരുമാനം ഉണ്ടാവുള്ളൂ, വരുമാനം ഉണ്ടായാൽ മാത്രമേ ജീവിക്കാൻ വേണ്ടി കഴിയൂ. എല്ലാവർക്കും തൊഴിലില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു തൊഴിൽ നേടുക എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. എന്നാൽ എല്ലാവർക്കും തൊഴിലും വരുമാനവും ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് ഏത് തൊഴിലിലേക്കും പോകാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കുട്ടിയെ പഠിപ്പിച്ച് പണമുണ്ടാക്കുന്ന ഒരു ഉപകരണമാക്കി മാറ്റുക എന്നുള്ളത് കുറെ ആളുകളെങ്കിലും ചിന്തിക്കുന്നു. ഞങ്ങൾ ഒരിക്കലും ഒരു ചർച്ച
സ്റ്റാഫ് മുറിയിൽ ഇങ്ങനെ ടീച്ചർമാരെല്ലാം ചർച്ച ചെയ്യുമ്പോ ഒരു ടീച്ചർ പറയുക, നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, പക്ഷെ അവൻ ഒരു സന്യാസി മഠത്ത് പോയിട്ട് സന്യാസി. സന്യാസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ടി വിയിലൊന്നും കാണുന്ന സന്യാസിയല്ല, നല്ല ഒരു മനുഷ്യന ഒരു ഇതായിട്ടാണ് പോയത്. അപ്പോ ആ കുട്ടി ആ ടീച്ചർ പറയുകയാണ് അവന്റെ കാര്യം പോയി. ഞാൻ പറഞ്ഞ എന്തെങ്കിലും അവന് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം അവൻ ആ രീതിയിൽ ജീവിക്കുന്നതാണെങ്കിൽ അതല്ലേ നല്ലത്. അവ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? എല്ലാരും എന്തിനാ പഠിക്കുന്നത്? നല്ല മനുഷ്യനാവാനാണ്. നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. പണം മാത്രം ഉണ്ടാക്കിയിട്ട് സമൂഹത്തില് മോശം കാര്യം, പണം ഉണ്ടാക്കാൻ ആർക്കും വേണം. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒന്നും പഠിക്കാതെ ഒന്നിനും നിൽക്കാതെ ആളുകൾ, ഇപ്പൊ ഞാനിങ്ങനെ നടന്നു വരുമ്പോ കാറിലൊക്കെ പോകുന്നുണ്ടോ? നല്ല രണ്ടു നില വീടെടുത്തിട്ടുണ്ടോ? അതൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമാണ്. പക്ഷെ പഠിക്കുക എന്ന് പറയുന്നത് സമൂഹത്തിന് അംഗീകാരം ഉണ്ടാകുക, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അങ്ങനെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച് കുറെ ആളുകൾ പ്രവർത്തിച്ചതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ നിലയിൽ എത്തിയത്. എല്ലാവരും പഠിക്കുകയും പണം ഉണ്ടാക്കുകയും മാത്രം ചെയ്തതാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഒരു പുരോഗതി ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ സാമൂഹ്യ പുരോഗതിയൊക്കെ ഉണ്ടായിരുന്നത് അറിവുള്ളവർ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചതാണ്. അപ്പൊ എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന നല്ല മനുഷ്യരായി നമ്മുടെ മക്കളെ വളർത്തുമ്പോഴാണ് നമ്മൾ നല്ല അമ്മമാരും അച്ഛന്മാരും ഒക്കെ ആവുന്നത്. അങ്ങനെയുള്ള കുട്ടികളുടെ അമ്മമാരാകുമ്പോഴാണ് ഏറ്റവും വലിയ ആനന്ദം നമുക്കുണ്ടാവുന്നത്. അപ്പൊ ആ ആനന്ദം ഉണ്ടാവാൻ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ ശീലങ്ങളിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ ഉണ്ടാക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കൂടുതലായി ഒന്നും പറയുന്നില്ല. ഒരു മണിയായി. ഇത്രയും നേരം ചെറിയ എന്റെ മനസ്സിൽ തോന്നിയ ചില ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ് ഉണ്ടായത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ മാഷ് ഇങ്ങനെ പറഞ്ഞത് ശരിയല്ല എന്നും നിങ്ങൾക്ക് പറയാം. അഭിപ്രായങ്ങളോ സംശയങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാം. ഏതായാലും ഇതുവരെ എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കൂടി അറിയിക്കുകയാണ്.